കൊമേഴ്സ് ചീവസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കേരള സർവകലാശാല ഡിഗ്രി അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. കേരള സർവകലാശാല ഡിഗ്രി അഡ്മിഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡിഗ്രി അഡ്മിഷന് ഒരുപാട് വിദ്യാർത്ഥികൾ ഇത് ഈ സമയം കൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടതാണ്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് വെച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമോ, കഴിഞ്ഞ വർഷത്തെ അഡ്മിഷൻ്റെ മാർക്ക് എത്രയായിരുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് മനസ്സിലാക്കി എടുക്കേണ്ടതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പോർട്ടൽ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇവിടെ നിങ്ങൾ യു ജി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. യു ജി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെയാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതും അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ അവരുടെ ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യേണ്ടതും ഈ ഒരു സൈറ്റിലാണ് ചെയ്യേണ്ടത്. ഈ ഒരു എന്താണ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരുമ്പോഴാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ്, എനിക്ക് 90% മാർക്ക് അല്ലെങ്കിൽ എനിക്ക് 85% മാർക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ കിട്ടും, ഇങ്ങനത്തുള്ള മെസ്സേജുകൾ വന്നു തുടങ്ങിക്കഴിഞ്ഞു. അപ്പം ഇത് നമുക്ക് എത്രയാണെന്ന് ഉറപ്പ് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തെ അനുബന്ധിച്ചും അതുപോലെ തന്നെ ഈ വർഷത്തെ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ മാർക്കിൽ വേരിയേഷൻ വരുന്നത്. ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയശതമാനം കൂടുതലായിരിക്കാം അല്ലെങ്കിൽ കുറവായിരിക്കാം. ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കാം കുറവായിരിക്കാം. എങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു മാർക്ക് എത്രത്തോളമാണെന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഫോർ യു ജി ഓൺലൈൻ അഡ്മിഷൻ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പം ഓരോ സബ്ജക്റ്റിൻ്റെയും അതത് കോളേജിൽ എടുത്തിരിക്കുന്ന ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്ന് അറിയാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ബി എ അറബിക്ക് യൂണിവേഴ്സിറ്റി കോളേജ് പാളയം തിരുവനന്തപുരത്ത് എടുത്തിരിക്കുന്ന ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കാണ് ഈ തന്നിരിക്കുന്നത്. അതായത് സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ ബേസിസിലാണ് തന്നിരിക്കുന്നത്. ഇത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇത്രയും മാർക്കുള്ളവർക്ക് കിട്ടുമെന്നല്ല, സ്പോട്ട് അഡ്മിഷൻ വരെയുള്ള ഇൻഡെക്സ് മാർക്ക് എടുത്തതിൻ്റെ ബേസിസിലാണ്. ഒരിക്കലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇത്രയും മാർക്കുള്ളവർക്ക് അപ്പോൾ വരുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. ഇത് സ്പോട്ട് അഡ്മിഷൻ്റെയും കൂടെ ബേസിസിലാണ് ഇവിടെ തന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ലിസ്റ്റഡ് ബിലോ ഇസ് പ്യുവർലി ബേസ്ഡ് ഓൺ ദ ഡേറ്റാ ബേസ് യൂസ്ഡ് ഫോർ യു ജി അഡ്മിഷൻ 2022-23 അപ് ടു ദ സ്പോട്ട് അലോട്ട്മെൻറ്റ്. കഴിഞ്ഞ വർഷം വരെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെയോ തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ബേസിസിലുള്ള ഇൻഡെക്സ് മാർക്കായിരുന്നു തരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, 2022-23 സ്പോട്ട് അഡ്മിഷൻ വരെയുള്ള വെച്ചിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന സബ്ജക്റ്റുകൾ നോക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ബി എ ഇംഗ്ലീഷിന് ഓരോ കോളേജിലും എടുത്തിരിക്കുന്ന ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കാണ് കാറ്റഗറി അനുസരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റ് സബ്ജക്റ്റ്. പിന്നെ ഒരു കാര്യമുള്ളത്, ഗവൺമെൻറ് കോളേജുകളുടെ മാത്രമേ ഈ ഫുൾ കാറ്റഗറിയുടെ നമുക്ക് കാണാനായിട്ട് പറ്റൂ. ഇഴവ EWS ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റൂ. ബാക്കി എല്ലാ കോളേജിൻ്റെയും ജനറൽ കാറ്റഗറി ആയിരിക്കും കൂടുതലായിട്ടും കാണുന്നത്. അതുപോലെ തന്നെ SSC ST എന്താണ് ഏബിൾഡ് ആയിട്ടുള്ള ഡിസേബിൾഡ് ായിട്ടുള്ള വിദ്യാർത്ഥികളുടെയൊക്കെ ആയിരിക്കും കാണുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിൻ്റെയാണോ വേണ്ടത് ആ സബ്ജക്റ്റിൻ്റെ എല്ലാം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ബേസിസിലായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എനിക്ക് ഒരു കോളേജിൽ BCOMനാണ് അഡ്മിഷൻ വേണ്ടത്. ഓക്കെ, എനിക്ക് കൊല്ലം ശ്രീനാരായണ കോളേജിൽ BCOMനാണ് അഡ്മിഷൻ വേണ്ടത്. അവിടെ കഴിഞ്ഞ വർഷം എടുത്തത് ഒരു 1400 ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥിയാണ്. അപ്പോൾ എനിക്ക് എത്ര കൂട്ടിയിട്ട് 1300 ഇൻഡെക്സ് മാർക്ക് വരുന്നുള്ളൂ. അപ്പം പിന്നെ എനിക്ക് അവിടെ കിട്ടാനുള്ള സാധ്യത എന്താണ്, കുറവാണ്. കാരണം നമുക്കറിയാം അവിടെ ഇത്ര മാർക്കുള്ള വിദ്യാർത്ഥികളൊക്കെ കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആകെ 10 ഓപ്ഷനേ വെക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആ 10 ഓപ്ഷനിൽ കിട്ടാൻ സാധ്യതയുള്ള കോളേജുകൾ ആദ്യം വെക്കാനായിട്ട് ശ്രമിക്കുക. കാരണം 10 ഓപ്ഷൻ വെച്ചിട്ട് ചില വിദ്യാർത്ഥികൾ അതത് കോളേജിൽ അങ്ങ് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കും. പിന്നെ നമുക്ക് അവരെക്കാൾ മാർക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയില്ല. കാരണം അവർ ഓൾറെഡി അലോട്ട്മെൻറ്റിന് കൊടുത്തു, കിട്ടി, അതുകൊണ്ട് അവർ പെർമനൻ്റ് അഡ്മിഷനും എടുത്ത വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് നമുക്ക് ആ കോളേജ് വേണമെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാർക്കനുസരിച്ച് കിട്ടാൻ സാധ്യതയുള്ള കോളേജുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചിരുന്നാൽ മതി. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.